മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊന്നും തരംതിരിച്ചിട്ടല്ല, ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്താ, ശ്രുതിയും വിശേഷണം ചെയ്ത അവരുടെ ഫാമിലി. അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. അവരുടെ ഫാമിലി നല്ല വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ധന്യയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും അടിയാണോ എങ്ങനെ വിചാരിക്കുന്നു, എനിക്ക് മനസ്സിലായില്ല. കുട്ടികൾക്ക് അത് എന്തും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ആനുവൽ ഡേ അല്ലെങ്കിൽ പേരൻസ് മീറ്റിംഗ് അവർ ഒരുമിച്ച് വരുന്നു, അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്തും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്നത് പ്രശ്നമില്ല എന്ന് ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്നില്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം എനിക്കൊരു 5 ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാഡ് ട്രൂത്ത് ഈസ് ദാറ്റ് ആ 5 ഫ്രണ്ട്സില് 3 പേര് സെപ്പറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ആൻഡ് ആ 3 ഫ്രണ്ട്സ് എന്റെ ഇതേ ഏജ് ഗ്രൂപ്പില് ഞാൻ എനിക്ക് കിട്ടിയ പഠിത്തം, എനിക്ക് കിട്ടിയ എക്സ്പോഷർ, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ലോകവിവരം, അതൊക്കെ ഉള്ള 3 പേരാണ്. അവര് എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്സ് പുറത്തേക്ക് ഇറങ്ങാൻ ഇത്രയും സമയമെടുത്തത്? നമുക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, യുനോ, ഇന്റർനെറ്റിലൂടെ ആണെങ്കിലും എന്ത് തെറപ്പിസ്റ്റ് ആണെങ്കിലും കുറെ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഐ തിങ്ക് വെരി ഹൈ IQ ലെവൽസ് ഉള്ള അങ്ങനെ യുനോ കുറെ സൊസൈറ്റി പ്രഷേഴ്സ് കാരണം എന്തുകൊണ്ട് കല്യാണം, ഐ മീൻ ആ ഒരു മാരേജിന് ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതൊന്നും ഉണ്ടായിരുന്ന മാരേജസ് അല്ല, ഇത് ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് അവര് യുനോ ആ ഒരു മാരേജ് ലൈഫിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? യുനോ സോ ഇപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ഹാൻഡ് കണ്ട ചില കാര്യങ്ങളാണ്. അവിടെ വേറെ ചോദ്യം ചോദിക്കാൻ പറയുന്നത് നടക്കുന്ന സൊസൈറ്റിയിലെ വേറൊരു ഭാഗമുണ്ട്, പുരുഷന്മാർ ഇതേപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അവരെ ഒരു സ്ത്രീ പറയുമ്പോ കേൾക്കുന്ന ലോയും അല്ലെങ്കിൽ നാട്ടുകാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ പറയുമ്പോ അവരിത് ചുമ്മാ പറയുന്നതായിരിക്കും. വല്ല കേസ് ഒരുപാട് പേര് അങ്ങനെ ഫേസ് ചെയ്യുന്നു. സിനിമയിലെ പോലും ഒരു സ്ത്രീയെ ഫേസ് ചെയ്യുന്ന ഒരു പോലീസില് അവിടുത്തെ സീനിയർ സ്ത്രീ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു പുരുഷൻ ഫേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. അവന് ഇത് എന്താണെന്ന് അറിയോ, ഇത്രയും കൊല്ലം ഇങ്ങനെ സപ്രസ്ഡായി ഇരിക്കുന്ന ഒരു സെക്സ് ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു വോയിസ് എങ്ങനെയോ വി ഹാവ് ഫൗണ്ട് ദ വോയിസ് അത് സംസാരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ യു ആർ വെരി റൈറ്റ്, ഇത് ആണാണോ പെണ്ണാണോ അതല്ല, വയലൻസ് ഈസ് വയലൻസ്, ദേർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ശരിയല്ല, അത് ഓക്കെ അല്ല. ടു വിച്ച് എവർ സെക്സ് ദിസ് ഇസ് ഹാപ്പനിങ് ഇറ്റ് ഇസ് റോങ്. അപ്പൊ ഈ സിനിമയിൽ ഇത് പറയുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത്രയും സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇറ്റ് ഹാസ് ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആയിരുന്നു ആണല്ലോ. അപ്പൊ അവരുടെ ഒരു കഥ പറയുന്നു. സോ വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്.